കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. 2023 ചതയം നക്ഷത്രം. ചതയം നക്ഷത്രത്തിൽ പെട്ട ആളുകൾക്ക്, കുംഭം രാശിയിൽപ്പെട്ട ചതയം നക്ഷത്രത്തിന് കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഏഴരശ്ശിനിയുടെ ആദ്യഘട്ടം പിന്നിടുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക്, ചതയം നക്ഷത്രക്കാരുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു 2023 കാലയളവിലെ വർഷത്തിൽ ചതയം നക്ഷത്രക്കാർക്ക് കുറച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ നേടി തരുന്ന ഒരു കാലയളവാണ് ശനിയുടെ ഈ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. ഏഴരശ്ശിനി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏഴരശ്ശിനി കാലവും പിന്നെ 6 മാസം 8 വർഷത്തോളമാണ് നമുക്ക് ഏഴരശ്ശിനിയുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. എങ്കിലും ഈ പറയുന്ന 2023 പൊതുവായിട്ട് പറഞ്ഞാൽ ഇവർക്ക്, ചതയ നക്ഷത്രക്കാർക്ക്, കഴിഞ്ഞ 2.5 വർഷമായിട്ട് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലിയോ ബിസിനസ്സോ മറ്റോ ചെയ്യാനും ചെറുകിട രീതിയിലുള്ള ചെറിയ തോതിലുള്ള ഏതെങ്കിലും വരുമാന മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്തുന്നതിനൊക്കെയുള്ള സമയമാണ് ഈ പറയുന്ന 2023 എന്ന് പറയുന്നത്. വിദേശത്തുള്ളവർ, ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നിന്നിട്ടുള്ളവർക്ക്, മഹാമാരി സമയത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നിന്നിട്ടുള്ളതായിട്ടുള്ള ആളുകൾക്ക് തിരിച്ച് ഏതെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിക്കാനോ, തിരിച്ച് ജോലിയിൽ പ്രവേശിച്ച് അവിടെ ചെന്ന് പുതിയ ജോലിയോ അല്ലെങ്കിൽ പഴയ ജോലിയിൽ തന്നെ ശമ്പളക്കുറവോടുകൂടി ജോലിയിൽ പ്രവേശിക്കാനോ ഒക്കെയുള്ള ഒരവസരങ്ങളൊക്കെ വർഷമധ്യത്തോടുകൂടി തെളിഞ്ഞു വരുന്നുണ്ട്. സാമ്പത്തികത്തിൽ നമ്മൾ വിചാരിച്ചത്ര ഉയർന്ന നേട്ടം പ്രതീക്ഷിക്കവയ്യ. ഈ ഒരു വരുന്ന പുതുവർഷക്കാലത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് നല്ലതുപോലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം ഏത് സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളുടെ ഈശ്വരാധീന കുറവ് കൊണ്ട് അത് നിങ്ങൾക്ക് വിനയായി ഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ നല്ലതുപോലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും ശനി മഹാദേവന് നിങ്ങൾ നല്ലതുപോലെ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുകയും ശനിയാഴ്ച ദിവസം എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുക, എള്ളെണ്ണ തലയിൽ തേച്ച് കുളിക്കുക, ഇതുപോലെയുള്ള ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും കൂടുതൽ പ്രഭാത സ്നാനത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ ഏഴര ശനിയുടെ രണ്ടാം ഘട്ടത്തിലെ കാഠിന്യങ്ങൾ കുറയ്ക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എത്ര ദോഷമുണ്ടെന്ന് പറഞ്ഞാലും പ്രഭാത സ്നാനവും അതുപോലെയുള്ള ക്ഷേത്ര ദർശനവും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗുണങ്ങൾ നേടിത്തരുന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ സാധിക്കുമെങ്കിൽ കഴിയുന്നത്ര ദിവസങ്ങളിൽ അതൊക്കെ ജീവിതത്തിനൊരു ഭാഗമാക്കാൻ നോക്കുക. ജോലിക്ക് പോകുന്ന തിക്കും തിരക്കുകയാണെങ്കിൽ ശനിയോ ഞായറോ അല്ലെങ്കിൽ വൈകിട്ട് നേരത്തെ വരുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമോ ഒക്കെ നിരന്തരമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശത്രുക്കളുടെ പ്രവർത്തനം മൂലം ശത്രുക്കൾ വളരെയേറെ പ്രതിബദ്ധരായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടാം ഭാഗത്തിലേക്കുള്ള ശനിയുടെ ഗോചരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ പ്രവർത്തനം മൂലം നിങ്ങൾക്ക് മനോവിഷമം അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് 2023 എന്ന് പറയുന്ന ഒരു പുതുവർഷം. ഈ ചതയം നക്ഷത്രക്കാർക്ക് നല്ല കാര്യങ്ങൾക്കായിട്ട്, നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നദാനം, പാവങ്ങളെ സേവിക്കൽ, സൽപ്രവർത്തികൾ, ദേവാലയ ദർശനം, പുണ്യദർശനം, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട്, അന്നദാനം ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പണം ചെലവഴിക്കുന്നത് നല്ല കാര്യമാണ്. പണം ചെലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ള, യുക്തിസഹജമായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു മനസാന്നിധ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ ഒരു കാലയളവിൽ. സാമ്പത്തിക കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക കാര്യം വളരെ താറുമാറായി കിടക്കുന്നൊരു സമയമാണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. അത് തീർച്ചയായിട്ടും വീണ്ടും നമുക്കതൊന്ന് ഓർഡറിലാക്കി എടുക്കണമെങ്കിൽ വളരെയേറെ കഠിനാധ്വാനം ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള സാമ്പത്തിക കാര്യത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്നത്, ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. പിതൃതുല്യരായവരുടെ ചികിത്സയും, അച്ഛനോ അച്ഛൻ്റെ അപ്പൂപ്പൻ, അച്ഛൻ അപ്പൂപ്പന്മാരൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ, അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരാണെങ്കിലും, പങ്കാളിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛനാണെങ്കിലും, ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. അവരുടെ ആശുപത്രി വാസം കൊണ്ട് നിങ്ങൾക്ക് ചിലവ് കൂടുന്നതാണ്. വരവുകൾ വളരെ കുറവും ചിലവുകൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ 2023 എന്ന് പറയുന്ന. ഇപ്പോൾ ചെറിയൊരു തൊഴിൽ കിട്ടി, തൊഴിലിൽ നിങ്ങളൊന്ന് കാലുറപ്പിച്ച് നിൽക്കുമ്പോഴേക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുമ്പോഴേക്കായിരിക്കും പിതൃതുല്യരായവരുടെ രോഗവും ചികിത്സയും ഒക്കെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്രിക്കോഷൻസ് എടുക്കുന്നത് നന്നായിരിക്കും. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ഇന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നയിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളൊരു മാനസിക ഫലം നമ്മൾ കണ്ടെത്തുകയും അതിനുള്ള സോഴ്സുകൾ കണ്ടെത്തി വയ്ക്കുന്നതും വളരെ നല്ലതായിരിക്കും. ചിലവുകൾ അധികരിക്കുന്ന ഒരു കാലയളവാണ് ഈ 2023. പങ്കാളികളുടെ രോഗം വന്നുപെടുകയും അതുമൂലം നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാകുന്നതുമാണ്. പങ്കാളി എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവ് ആരും ആവാം, ഭാര്യ ആയാലും ഭർത്താവ് ആയാലും, അവർക്ക് വരുന്ന രോഗം മൂലം ചികിത്സാ ചിലവുകൾ കൂടുന്നതും അതുകൊണ്ട് മനോദുഃഖം വർദ്ധിക്കുന്നതുമാണ്. മത്സര പരീക്ഷകളിലൊക്കെ
ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ നല്ലതുപോലെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. ത്രിദോഷ രോഗങ്ങൾ, ത്രിദോഷം എന്ന് പറഞ്ഞാൽ വാത പിത്തക്കവ രോഗങ്ങൾ മൂർച്ഛിക്കുകയും അതുകൊണ്ട് തന്നെ ചികിത്സകൾക്ക് കുറവ് വരുത്താതെ അതിലേത് രോഗമാണ് കൂടുതലായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് നോക്കിയിട്ട് യഥാസമയത്ത് ചികിത്സകൾ തേടേണ്ടതും ആവശ്യമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് പോകാനായിട്ട് തടസ്സം ഉള്ളതുകൊണ്ട് തന്നെ വിദേശകാര്യങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ, ജാഗ്രത പുലർത്തണം. നിങ്ങൾ പണമൊക്കെ കൊടുത്തിട്ടുണ്ട്, വിസ അടിക്കാനൊക്കെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വയലൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ കണക്കാക്കി മനസ്സിലാക്കി വേണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. കുടുംബത്തിൽ സന്താനങ്ങളുടെ പഠനവുമായിട്ട്, കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ചിലവുകൾ അധികരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് 2023 എന്ന് പറയുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ ചെറിയ ഏതെങ്കിലും ജോലിയിൽ കയറി, അല്ലെങ്കിൽ പഴയതുപോലെ ജോലി വിട്ട് പുതിയ ഏതെങ്കിലും ജോലിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ആ ജോലിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. മൂന്നാം ഘട്ടം വരുന്നതോടുകൂടി നമ്മുടെ കാര്യങ്ങൾക്ക് ചെറിയൊരു കാലയളവ് വരെ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് ചെറിയ ജോലിയാണെങ്കിലും അതിൽ ഉയർച്ചു നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ യോഗ പോകാൻ വഴി. പുതിയൊരു ജോലി കിട്ടാൻ തന്നെ നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരാം. പ്രത്യേകിച്ച് ശത്രുക്കളുടെ ശല്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല രംഗത്തും സാമ്പത്തിക നഷ്ടം വരാതിരിക്കാനായിട്ട് നമ്മൾ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. കലാകായിക രംഗത്തുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഒരു മത്സര വിജയവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ 2023 എന്ന് പറയുന്ന ചതയ നക്ഷത്രക്കാരുടെ ഈ ഒരു പുതുവർഷം. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.